ഹലോ ഹലോ ആ ഒരു 2 ലക്ഷം രൂപ ആ റെസ്റ്റോറൻറ്റുകാരന് കൊടുക്ക്. പലിശ കൃത്യമായിട്ട് വാങ്ങണം. ആ പിന്നെ ആ മാർക്കറ്റിൻ്റെ അടുത്തുള്ള മൊബൈൽ കടക്കാരന് 1.5 ലക്ഷം രൂപ കൊടുക്ക്. ജാമ്യം നിൽക്കാൻ ആളിൻ്റെ കൊടുത്താൽ മതി. ഏ ജാമ്യം നിൽക്കുന്ന ആളിനെ ഞാൻ ആദ്യം ജാമ്യത്തിൽ ഇറക്കണമെന്നോ ജയിലാണെന്നോ? വേണ്ട വേണ്ട വേണ്ട, ഞാനകത്ത് പോകും. ആ പിന്നെ എന്തെങ്കിലും നീ വൈകുന്നേരം വിളിച്ചാൽ മതി, ഞാൻ ആ ബെഡായി ബംഗ്ലാവിലുണ്ട്. ഛേ, കോമഡി പറയാനൊന്നുമല്ല, നീ ആ ബംഗ്ലാവ് പറ്റി മേടിക്കാന്നോർത്ത് വന്നതാ. അയ്യോ സോറി സോറി മുകേഷേട്ട, പിച്ചാടി ആ മണിയണ്ട, നമസ്കാരം. നമസ്കാരം. അവാർഡ് കിട്ടിയതിന് ഈ കോടീശ്വരൻ്റെ ഒരു ആശംസ. സിനിമ കണ്ടു സണ്ണി. മുകേഷേട്ട, ബിസിനസ്സിൻ്റെ ഒരു ചെറിയ തിരക്കായതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. വൈകുന്നേരം ആകുമ്പോൾ ഈ സ്റ്റാഫുകളെല്ലാം കൂടെ കളക്ഷനായിട്ട് വരും, ഞാൻ തന്നെ ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തണം. കണ്ണ് തെറ്റിയവന്മാർ അടിച്ചു മാറ്റും. ഈ മുകേഷേട്ടനും പിഷാടി സ്ഥിരം പറയാറുണ്ട് നിങ്ങൾ കേട്ട് കാണും, ഞാൻ ഈ നാടിനും വീടിനും ഒക്കെ കൊള്ളാത്തവനാണെന്ന്. ഇപ്പം എന്ത് തോന്നുന്നു പറ? ഇപ്പം എവിടുന്നോ കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ഇങ്ങനെ നന്നാവാൻ വഴിയില്ലല്ലോ. മുകേഷേട്ടാ, ഇന്ന് രാവിലെ എൻ്റെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ ഇന്ന്. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേട്ടാ? അച്ഛൻ മാത്രമല്ല, നാട്ടുകാർ മൊത്തം ഇപ്പം ഇങ്ങനെയല്ലേ പറയണത്. ആ ഇന്നൊരു സംഭവം ഉണ്ട്, മിണ്ടാതെ നടന്ന, വർഷങ്ങളായിട്ട് മിണ്ടാർന്ന എൻ്റെ അമ്മാവൻ ഇന്ന് മിണ്ടി. അയ്യോ, എന്റെ വകയിലൊരു അമ്മാവനുണ്ട്, പുള്ളി ഉമ്മയാ, പുള്ളിയെ വിട്ട് തന്നെ മിണ്ടിച്ചു തരാൻ പറ്റുമോ? ആ മിണ്ടിക്കലല്ല, അമ്മാവന്റെ വീട്ടിൽ നിന്ന് തേങ്ങ കട്ടയിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായല്ലോ ഞാനും അമ്മാവനും തമ്മിൽ, അങ്ങനെ വഴക്കിട്ട് നടക്കുകയായിരുന്നു. ആ അമ്മാവൻ ഇന്ന് രാവിലെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, അമ്മാവന്റെ മുറപ്പെണ്ണിന് എനിക്ക് കെട്ടിച്ചു തരാന്ന്. അമ്മാവന്റെ മുറപ്പെണ്ണാകുമ്പോ കുറച്ച് പ്രായമാവൂല്ലേ? അയ്യോ അങ്ങനെയല്ല, അമ്മാവന്റെ മോളാണല്ലോ എന്റെ മുറപ്പെണ്ണ്, അങ്ങനെയാ അമ്മാവൻ ഉദ്ദേശിച്ചത്. പഴയ ജീവിതം അല്ലല്ലോ പിഷാടി എന്റെ, ഞാനിപ്പോ ഒരു കോടീശ്വരനായില്ലേ, അതും പറഞ്ഞാണ് ഈ മോളെ കെട്ടാൻ തന്നത്. എനിക്ക് അങ്ങനെ കെട്ടാൻ പറ്റുമോ മുകേഷേട്ടാ? ഞാൻ ആ കുഞ്ഞിനെ ഇത്ര ഉള്ളപ്പം പോലും കാണുന്ന എന്റെ പെങ്ങളെ പോലെ ഞാൻ അവളെ കരുതുന്നത്. അന്നത്തെ ഒരു ദിവസം ഞാൻ അവൾക്കൊരു ലവ് ലെറ്റർ കൊടുത്തതിന് ഈ അമ്മാവൻ എന്നെ തല്ലിയത്. എന്നിട്ടും ഞാൻ അവളെ കെട്ടാനോ? അതിനേ മനോജ് വേറെ തന്തക്ക് ജനിക്കണം. അറിയാട്ടാ, എന്നാ ധൈര്യമായിട്ട് കെട്ടിക്കോ. അതെന്താ, അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ പുള്ളിക്ക് പറക്കാതെ പോയ മകനാണെന്ന്? നിങ്ങൾക്കറിയാം എൻ്റെ ജീവിതം, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടി നടന്നവനായിരുന്നു ഞാൻ. എവിടെ ചെന്നാല് പുച്ചം, ആട്ടും തുപ്പും സഹിച്ച് ഒടുവിൽ ഞാൻ കുടിച്ച് വീലായി നടന്ന ഞാൻ വെറും 2-വീലറിൽ തുടങ്ങിയ ബിസിനസ്സായത്. ഇന്ന് കേരളത്തിലും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ എനിക്ക് ഇഷ്ടം പോലെ സ്റ്റാഫുകളായി. അവർക്ക് ബിസിനസ് ചെയ്യാൻ ഞാൻ 4-വീലർ മേടിച്ചു കൊടുത്തത്, അറിയോ 4-വീല്? അല്ല, ഈ 4-വീലറിൽ എന്ത് ബിസിനസ്സാണ് ചേട്ടാ? എന്ത് ബിസിനസ്സാണോ കാണിച്ചു തരാം. മനാഫ്, കമോൺ. ആ കമോൺ കമോൺ മനാഫ്, എൻ്റെ സീനിയർ സ്റ്റാഫാണ് മിസ്റ്റർ മനാഫ്. സ്റ്റാഫാണ്. ഇതാണ് 4-വീലർ. 4-വീലർ അല്ലേ, എണ്ണി നോക്ക്. 1, 2, 3, 4. 4-വീലർ. ഈ കാല് വയ്യാത്ത ആളെ കൊണ്ടാണോ താൻ ബിസിനസ് ചെയ്യുന്നത്? കണ്ണിച്ചോരണ്ടോ മനോജെ? ഒരാൾക്ക് കാല് വയ്യെങ്കിൽ അവനെ കഴിയുന്ന ഒരു സഹായം അയാൾക്ക് ചെയ്യാന്നുള്ളതല്ലാതെ അയാളെ കൊണ്ടാണോ താൻ ബിസിനസ് ചെയ്യേണ്ടത്? എന്റെ പിഷാടി കാല് വയ്യാത്ത ആളല്ല. മനാഫ് കം ഓൺ, ചാടി വെക്കൂ. കണ്ട ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് കിട്ടിയതാണ് മനാഫിന്. അല്ല മനോജെ, ഈ ഫാൻസി ഡ്രസ്സിന് കിട്ടിയ ആള് വലിയ നടനാന്നൊക്കെ പറഞ്ഞ് ഇയാളെ വെച്ച് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ബിസിനസ് മനസ്സിലായില്ലേ? മനാഫെ കാണിച്ചു കൊടുക്ക്. മതി 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 മതി, ഇവിടെ തെണ്ടിട്ട് ഒരു കാര്യമില്ല, ഇവിടെ ഇരിക്കുന്നത് നിന്നേക്കാളും വലിയ പിച്ചക്കാരാണ്. അതുകൊണ്ടേ മാർക്കറ്റിൽ പോയി തെണ്ടിക്കും, വൈകുന്നേരം കളക്ഷൻ ആയിട്ടൊക്കെ വന്നാൽ മതി കേട്ടോ. ഓക്കെ, മിടുക്കനാ മിടുക്കൻ, ഡെയിലി എന്താ കളക്ഷൻ എന്നറിയോ? അപ്പൊ ശരി, പിന്നെ കാണാം. ഓക്കെ, ആ മണിയണ്ട, പടങ്ങളൊക്കെ ഉഷാറാവട്ടെ. താങ്ക് യു പിഷാടി. ഓക്കെ, 4 4-വീലർ കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഗോഡൗണിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ. ആ മുകേഷേട്ടാ, പിഷാരടി, എന്തോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്.